ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനന്നോടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിച്ചത്. ഞാൻ രാവിലെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഭട്ടൂര ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്നായിരുന്നു. ഇത് രണ്ടോ റേഷൻ പിടിയിൽ നിന്ന് കിട്ടിയ ആട്ടപ്പൊഴി കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഇല്ല, 2 കപ്പാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. അതിക്ക് 1/2 കപ്പ് റവിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബേക്കിംഗ് പൗഡറാണ്, അതൊരു സ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 2 സ്പൂണ് തൈര് ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പൊടികളൊക്കെ ഒന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം തൈര് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇപ്പം ഒരു പാത്രത്തിൽ 2 സ്പൂൺ തൈര്ക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ തന്നെയാണ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നന്നി ഇത് നല്ലോണം മിക്സ് ചെയ്ത ശേഷം ഈ പൊടിയിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി തൈരൊന്ന് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോഴത്തേക്ക് ഞാൻ വെള്ളം ചൂട് വെള്ളമാണ് ഇട്ടുന്നതാണ് ഞാനൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണില്ലാറ ഇത്രയും കൂടി ലൂസായിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോഴത്തേക്ക് കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിൽ തന്നെ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇതൊന്നും കൂടെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കുഴച്ച് ഇനി അത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് പിന്നെ അത് എടുത്ത് നോക്കുന്നത്. ഇപ്പോൾ കണ്ട നല്ല സോഫ്റ്റായിട്ട് നമ്മളെ മാവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് ഞാൻ ഒന്നും അത് കുഴച്ചെടുത്ത ശേഷം ഇത് നമുക്ക് ഓരോന്നായിട്ട് പരത്തി കൊടുക്കാം. ഞാനത് ചപ്പാത്തിൻ്റെ ഉരുളയും വേറെ ഇത്തിരിയും കൂടി വലുതാക്കുന്നതുകൊണ്ടാണ് ഞാനത് എടുത്തത്. ഞാൻ പത്തിരി വരുത്തുന്ന കല്ലിലിട്ടുകൊണ്ട് ഒന്ന് പരത്തിയെടുക്കാമെന്ന് കരുതിയാണ്ട് അങ്ങനെ ഓയിലൊക്കെ ആക്കിയാണ്ട് ഒന്ന് പരത്തിയെടുത്തു. അത് ഓയിലൊക്കെ ആക്കിയാണ്ട് ഞാൻ പരത്തിയെടുത്തുകൊണ്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ അത് നല്ലൊരു ഷേപ്പ് വരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ പത്തിരി പ്രസ്സിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിനില്ലാതെ ഒരു കുറച്ച് തിക്നെസ്സിൽ ഞാനതൊന്ന് പരത്തിയെടുത്തുകൊണ്ട് പിന്നെ അത് കട്ടാക്കിയെടുത്തു. അപ്പോൾ ഇത് നല്ലൊരു ഷേപ്പ് കിട്ടണില്ല. പിന്നെ ഞാൻ പത്രപ്രസ് തന്നെ എടുത്തുകൊണ്ട് ഇത് ഓയിലൊക്കെ ആക്കിയാണ്ട് ഞാനിങ്ങനെ ഉരുളകളൊക്കെ നീളത്തിലാക്കിയങ്ങാണ്ട് ഞാനിതൊന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ നീളത്തിലൊരു ഷേപ്പായി വന്നു. പിന്നെ ഞാനതെല്ലാം പിന്നെ ഞാൻ അങ്ങനെ നീളത്തിൽ ചെറിയ ഉരുളകളാക്കിയാണ്ട് ഞാനതങ്ങനെ പത്തി പ്രസ്സിലിട്ടാണ് പ്രസ് ചെയ്തെടുക്കുക ചെയ്തത്. പിന്നെ കുറച്ച് ഉരുളകൾ ഞാൻ ഉരുട്ടിയാണ് ഇത് പരത്തിയെടുത്ത ശേഷം പിന്നെ ഞാൻ ഒന്ന് പൊരിച്ചെടുക്കട്ടെ എന്ന് കരുതി. ഒക്കെ കൂടെ ഇങ്ങനെ പരത്തി വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം ഞാൻ ഓയിലിട്ട് കണ്ട് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇത് നല്ലോണം പൊന്തിയൊക്കെ വന്നുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ പിന്നെ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഞാൻ പത്തിരി പരത്തണ കല്ലുമ്മലിട്ട് പരത്തിയെടുത്ത് അതും ചുട്ടെടുത്ത് അത് വേറൊരു ഷേപ്പിൽ അങ്ങനെ വന്ന്. എന്തായാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അടിപൊളിയായിരുന്നു. അപ്പോഴത്തേക്ക് ഏത് കറിയും, ചെറുപയർ കറിയും കടലക്കറിയോ ഒക്കെ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ചിക്കൻ കറിയാണ് പിന്നെ ഉണ്ടാക്കിയിരുന്നേ. ചിക്കൻ കറിയും ബട്ടൂരിയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഇങ്ങനെ ഗോതമ്പൊടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തതിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മൈദപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതിൽ അത്രക്ക് ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. റവ ചേർത്തതുകൊണ്ട് ഒരുപാട് സമയത്ത് ഇങ്ങനെ നല്ല പുറത്ത് ക്രിസ്പി ആയിട്ട് അങ്ങനെ നിൽക്കുകയും ചെയ്യും, ഉള്ളിലാച്ച നല്ല സോഫ്റ്റുമാണ്. എന്തായാലും നല്ല ടേസ്റ്റില്ല, ഒരു ബട്ടൂരിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കാത്ത പോലെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനി എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കുഞ്ഞു ബെൽ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാണുന്നതിൽ ഓള് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പം എന്നാൽ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. Come on. Come on. Mm.